മറ്റു ചില വാർത്തകൾ നോക്കാം ചുരുക്കത്തിൽ. പ്ലസ് വൺ ആദ്യ അലോട്ട്മെന്റ് പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും. രജിസ്റ്റർ ചെയ്ത മൊബൈൽ ഫോണിൽ വിദ്യാർത്ഥികൾക്ക് വിവരങ്ങൾ ലഭ്യമാക്കും. നിശ്ചിത സമയത്ത് പ്രവേശനം ലഭിച്ച സ്കൂളിലെത്തി പ്രധാന അധ്യാപകരെ കാണണം. ആദ്യ പട്ടികയിലുള്ളവർക്ക് ശനിയാഴ്ച വരെ പ്രവേശനം നേടാൻ സമയം അനുവദിക്കും. മന്ത്രി തോമസ് ഐസക്കിന് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് സ്വയം നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നിരീക്ഷണ കാലാവധി പൂർത്തിയാക്കും. ഇന്നു മുതൽ കൂടുതൽ ഔദ്യോഗിക പരിപാടികളിൽ ഓൺലൈനായി മുഖ്യമന്ത്രി പങ്കെടുക്കും. കോന്നി മെഡിക്കൽ കോളേജിന്റെ ഒ പി ഉദ്ഘാടനം ഉൾപ്പെടെയുള്ള ചടങ്ങുകളിലാണ് പങ്കെടുക്കുക. പന്തീരങ്കാവ് യു എ പി എ കേസിലെ പ്രതികളായ അലനും താഹയ്ക്കും ജാമ്യം അനുവദിച്ചത് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് എൻ ഐ എ നൽകിയ അപ്പീൽ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. പ്രതികൾക്ക് മാവോയിസ്റ്റ് സംഘടനയുമായുള്ള ബന്ധം വ്യക്തമാക്കുന്ന ലഘുലേഖകൾ കണ്ടെത്തിയെന്നും അത് സർക്കാരിനെതിരെ യുദ്ധം ചെയ്യാൻ ആഹ്വാനം ചെയ്യുന്നവയാണെന്നും അപ്പീലിൽ പറയുന്നു. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതികളായ സ്വപ്ന സുരേഷിനെയും റമീസിനെയും ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇവരുടെ ആരോഗ്യനില ഇന്ന് മെഡിക്കൽ ബോർഡ് വിലയിരുത്തും. സ്വപ്നയ്ക്ക് നെഞ്ചുവേദനയും റമീസിന് വയറുവേദനയുമാണ്. നഴ്സുമാരുടെ ഫോണിൽ നിന്ന് ഇരുവരും മറ്റാരെയും വിളിക്കാതിരിക്കാൻ കർശന നിരീക്ഷണമുണ്ട്. കന്നഡ സിനിമാ മേഖലയിലെ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ നടി രാഗിണി ദ്വിവേദിയുടെയും സഞ്ജന ഗിൽറാണിയുടെയും കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. ഇരുവരും ഇതുവരെ ചോദ്യം ചെയ്യലിനോട് കാര്യമായി സഹകരിച്ചിട്ടില്ല. കൂടുതൽ ദിവസത്തെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനാണ് സെൻട്രൽ ക്രൈംബ്രാഞ്ച് നീക്കം. പിടിയിലായ മലയാളി അനൂപ് മുഹമ്മദിന്റെ ജാമ്യാപേക്ഷയും ബംഗളൂരു കോടതി ഇന്ന് പരിഗണിക്കും.